പക്ഷേ നമ്മൾ ചെയ്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അറിയപ്പെടാതെ കിടന്ന ഫാമുകൾ ബ്രീഡർമാർ അർഹിക്കുന്നവർക്കും ഉള്ള ഒരു സപ്പോർട്ട് ആ രീതിയിൽ നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്ത സമയത്ത് അത് കുറേ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു കുറേ ആൾക്കാർക്ക് കൊണ്ടു അങ്ങനെ കുറച്ച് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുമാത്രമല്ല നമ്മൾ ഒരു യൂട്യൂബ് ചാനലിന് പുറമേ തന്നെ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഒരു മീറ്റപ്പ് നടത്തി മലപ്പുറത്ത് അതിനുശേഷം രണ്ട് വെബിനാറുകൾ സ്ത്രീകൾ ലേഡീസിനു വേണ്ടിയിട്ട് ഇതൊന്നും മറ്റ് ചാനലുകാർ ചെയ്യാതെ നമ്മൾ ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ് അതിൻ്റെ തന്നെ ആയിരിക്കണം കുറച്ച് കുറേ ഒരു 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 എനിക്ക് തന്നെ അറിയില്ല ഇന്നത്തെ ഡേറ്റിൽ ആരാണ് എൻ്റെ ശത്രുവെന്നും ആരാണ് എൻ്റെ മിത്രമെന്നും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്തേക്കിളുടെ ഏറ്റവും പുതിയ എപ്പിയസിലേക്ക് നല്ല കിട്ടിയതിന് സ്വാഗതം ഞാൻ പ്രൈജോ ജോബാണ് നമ്മുടെ തമ്പനയിലും ടൈറ്റിലൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായി കാണും നമുക്കും യൂട്യൂബിൽ വൺ ലാക്ക് സബ്സ്ക്രൈബേഴ്സ് അടിച്ചതിൻ്റെ സിൽവർ പ്ലേ ബട്ടൺ കിട്ടിയിട്ടുണ്ട് അധികം കത്തിവയ്പ പറയാതെ നമുക്ക് ഫസ്റ്റ് ആ സിൽവർ ബട്ടണും കാര്യങ്ങളും കണ്ട് കാണിച്ച് തരാം നിങ്ങൾക്ക് ഞാൻ അതിനുശേഷം എനിക്ക് കുറച്ച് കത്തി വയ്ക്കാനുണ്ട് കത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഒരു ദിവസം കയ്യിൽ വന്ന് ചേർന്നതല്ല കുറേ കഷ്ടപ്പെട്ടിട്ടും കുറേ കുത്തുവാക്കും കുത്തുവാക്കും നല്ല പറയാം കുത്തുവാക്കും കളിയാക്കലും കുറേ കുറ്റം കുറ്റമ്പറച്ചിലും കുറേ പാരുവെപ്പും ഒക്കെ കണ്ടും കേട്ടും വളർന്നിട്ടാണ് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ കുറേ ഇതൊക്കെ ഉണ്ടെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ സപ്പോർട്ടായിട്ട് നിന്നത് നിങ്ങളൊക്കെ തന്നെയാണ് ഇന്നിപ്പോൾ ഒരു ലക്ഷത്തി ഇരുപത്തൊന്നായിരമൊക്കെ ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സാണ് ഈ ഒരു ലക്ഷത്തി ഇരുപത്തൊന്നായിരം എന്നുള്ള നമുക്കത്ര ഡെയിലി ഒന്നും എഫക്റ്റ് ചെയ്യില്ല പക്ഷെ ചില സമയങ്ങളിലൊക്കെ കരഞ്ഞു നിൽക്കുന്ന സമയങ്ങളിൽ സപ്പോർട്ടായിട്ട് വന്നിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അപ്പോൾ അതൊക്കെ കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് ഗൈസ് അപ്പോൾ അത് പറഞ്ഞേക്കാളും മുമ്പ് ഞാൻ നിങ്ങൾക്ക് സിൽവർ ബട്ടൺ എങ്ങനെയാണെന്നൊന്നും കാണിച്ചു തരാം ഇങ്ങനത്തെ ഒരു കറുത്ത ബോക്സിലാണ് നമുക്ക് സിൽവർ പ്ലൈ ബട്ടൺ കിട്ടിയിട്ടുള്ളത് ഇത് ആക്ച്വലി ഞാൻ ഇന്നലെ പൊട്ടിച്ച് നോക്കിയായിരുന്നു കാരണം ഫിസിക്കൽ ഡാമേജ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമുക്ക് അറിയാണ്ടേ കുറയൽ കിട്ടിയ റിസീവ് ചെയ്യുന്ന സമയത്തൊന്ന് പൊട്ടിച്ച് നോക്കിയായിരുന്നു എല്ലാം ഉഷാറാണ് ഞാനിപ്പോൾ തുറന്ന് വെച്ചിട്ടുണ്ട് ഇനി ഇത് കൊണ്ട് ഒറ്റക്കൈകൊണ്ട് ഒരു പ്രശ്നമുണ്ട് ഞാൻ താഴ്ത്ത് വെച്ചിട്ട് ഇതൊക്കെ തുറന്ന് എൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം കേട്ടോ നമ്മുടെ ചാനലിൽ വൺ ലാക്ക് അടിച്ചിട്ട് കുറച്ച് കാലമായിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ലൈ ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കാരണം അത് എനിക്കത്ര ഒരു വലിയ ക്യൂരിയസ് ആയിട്ട് എന്ന് തോന്നിയിട്ടില്ല സിൽവർ അപ്ലൈ ബട്ടണിൽ ഞാൻ എന്തുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം പിന്നെ ഈ ഒരു കാർഡ് എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക എന്തെങ്കിലും ഫിസിക്കൽ ഡാമേജ് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അവരറിയിക്കാൻ പറഞ്ഞിട്ടുള്ള ഒരു ലെറ്റർ ആണ് ഒരു കാർഡാണ് അതിന് ശേഷം ഇതാൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് പോസ് ചെയ്ത് വായിക്കണമെങ്കിൽ വായിച്ചോളൂ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നമ്മളെ പൊക്കി പറഞ്ഞിട്ടുണ്ട് അവർക്ക് സന്തോഷം നമുക്ക് സന്തോഷം ചുമ്മാ ഒരു ഫോർമാലിറ്റിക്ക് അങ്ങനെ തന്നെ പറയും ഞാനിതന്നെ അതിന് ശേഷം ഇതെൻ്റെ അടിയിലുള്ളതാണ് നമ്മളെല്ലാവരും കാത്തിരുന്ന സിൽവർ പ്ലേ ബട്ടൺ ഓക്കെ എന്നാൽ പ്രശ്നം ഇട്ടു കേരള ഫോർ പാസിംഗ് വൺ ലാക്ക് സബ്സ്ക്രൈബേഴ്സ് യൂട്യൂബിൻ്റെ അമ്പലം ഓക്കെ ഞങ്ങൾക്ക് കവറിനിന്ന് എടുത്തൊന്ന് കാണിച്ചുതരാം ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതാണ് നമ്മുടെ സിൽവർ പ്ലേ ബട്ടൺ ഇത് എൻ്റെ ഉള്ളിലത്തെ പ്ലേ എന്നുള്ള ബട്ടൺ കണ്ടല്ലേ യൂട്യൂബിൻ്റെ അമ്പലം അതിൽ നമ്മളെ ഒരു മിററാണ് എൻ്റെ പിന്നിൽ വെച്ചിട്ടുള്ളത് നമുക്ക് ചുറ്റുപാടുള്ള കാര്യങ്ങൾ കാണാൻ പറ്റും നിങ്ങൾക്ക് എൻ്റെ ക്യാമറയും എൻ്റെ മൈക്കും കാണാൻ പറ്റുന്നുണ്ടല്ലോ ആ രീതിയിലാണ് എൻ്റെ ഒരു സെറ്റപ്പും കാര്യങ്ങളും നല്ലൊരു സ്റ്റാൻഡേർഡ് ഡിസൈൻ ആട്ടോ കുറ്റം പറയാനൊന്നുമില്ല പിന്നെ യൂട്യൂബൊക്കെ ചെയ്യുമ്പോൾ നല്ലൊരു ക്ലാസിക്കായിട്ട് എന്നത് ചെയ്യുമല്ലോ ഓക്കെ ഇതാണ് അപ്പോൾ ആ പ്ലേ ബട്ടൺ സബൂ ഷാറാണെനിക്ക് ഇഷ്ടപ്പെട്ടു എന്തൊക്കെ പറഞ്ഞാലും ശരി അപ്പോൾ നിങ്ങൾ സിൽവർ പ്ലേ ബട്ടൺ കണ്ടില്ലേ ഇതിൻ്റെ ഒരു എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ സിൽവർ പ്ലേ ബട്ടൺ കിട്ടുമ്പോൾ സന്തോഷം ഉണ്ടല്ലോ പറയുന്നത് പക്ഷേ അതിലെനിക്ക് ഒരുപാട് അങ്ങ് സന്തോഷമെന്നൊന്നും പറയാൻ പറ്റുന്നില്ല കാരണം ചാനൽ തുടങ്ങുന്ന കാലത്ത് ഇത് കിട്ടും എന്നുള്ളത് നമുക്കറിയായിരുന്നു വല്ലൊരു സംശയമൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ഇത് നിർത്തി പോകുന്ന രീതിയിലോ അല്ലെങ്കിൽ നിർത്താൻ വേണ്ടിയിട്ടോ അല്ലായിരുന്നു നമ്മൾ തുടങ്ങിയത് അതുകൊണ്ട് തന്നെ ഇന്നല്ലെങ്കിൽ നാളെ എനിക്കിത് കിട്ടും എന്നുള്ളത് അറിയാവുമ്പോൾ നമുക്കൊരു പ്രത്യേകിച്ച് ഒരു ക്യൂരിയോസിറ്റിയോ അല്ലെങ്കിൽ ഒരു എക്സൈറ്റ്മെൻറ്റോ തോന്നുന്നില്ല മനസ്സിലായ സംഭവം ആ ഒരു ഫീലിങ്ങാണ് ഉള്ളത് പക്ഷേ എനിക്ക് എക്സൈറ്റ്മെൻ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാട് സന്തോഷം തന്നിട്ടുള്ള കുറച്ച് ഗിഫ്റ്റുകളുണ്ട് ഞാൻ പോലും പ്രതീക്ഷിക്കാതെ എനിക്ക് കിട്ടിയിട്ടുള്ള കുറച്ച് സമ്മാനങ്ങളുണ്ട് ഫസ്റ്റ് അത് പറയാം ഫസ്റ്റ് എൻ്റെ സെൻറ്റി അടിച്ച് പോരാടിപ്പിക്കേണ്ടതല്ലോ കുറച്ച് നല്ല കഥകൾ ഫസ്റ്റ് പറയാം അപ്പോൾ ഈ കാണാൻ പോണതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഉള്ളിൻ്റെ ഉള്ളിൽ തട്ടിയിട്ടുള്ള കുറച്ച് സമ്മാനങ്ങൾ ഇത് ബിബിൻ ഹരി എന്ന് പറയുന്ന നമ്മുടെ ഒരു മച്ചാൻ എനിക്ക് എൻ്റെ ഒരു വാട്സപ്പിൻ്റെ പ്രൊഫൈൽ പിക്ചർ കണ്ടിട്ട് പുള്ളി വരച്ച ചിത്രമാണ് എൻ്റെ അന്നത്തെ ഡി പി ആയിരുന്നു പ്രൊഫൈൽ വാട്സപ്പിൻ്റെ എൻ്റെ അനിയത്തിയുടെ മകളാണ് മൂത്ത മകളാണ് അത് ഈ ഒരു ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ഞാനിത് അവനോട് വേറെ ഫോട്ടോ കുറച്ചും കൂടി ഫിനിഷ് ചെയ്ത് അയച്ചു തരാൻ പറഞ്ഞു ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുകയാണത് ഓക്കെ ഇതാണ് എനിക്ക് ഫസ്റ്റ് കിട്ടിയിട്ടൊരു അവാർഡ് രണ്ടാമത് വരുന്നത് ഈ ഒരു ഫോട്ടോയാണ് ഇത് നമ്മുടെ കിങ്ങിണി അക്കോ പെറ്റ്സ് തൃശ്ശൂരുള്ള ഗപ്പി ഫാം ടീമാണ് നമ്മളൊരു വീഡിയോ അവരോട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയങ്ങളിൽ പുള്ളിക്കാരി തന്ന ഒരു പിക്ചറാണ് ഇത് വരച്ചു തന്ന പിക്ചറാണ് സജീഷ വരച്ചു തന്ന പിക്ചറാണ് ആ ലാമിനേറ്റ് ലാമിനൈറ്റ് ചെയ്തിട്ട് തന്നിട്ടുണ്ടായിരുന്നു ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയില്ലേ നമുക്കൊരു കോർപ്പറേറ്റ് കമ്പനി തരുന്ന ഗിഫ്റ്റ് പോലെയല്ല സ്വന്തം കൈകൊണ്ട് കൊണ്ട് വരച്ച് നമ്മുടെ ഫോട്ടോ എടുത്ത് വരച്ച് തരുക എന്ന് പറയുമ്പോൾ അതിലൊരു സ്നേഹത്തിനൊരു അംശമുണ്ട് ഈ സിൽവർ അപ്ലൈ ബട്ടണിൽ എനിക്കൊരു സ്നേഹത്തിൻ്റെ അംശം തോന്നിയിട്ടില്ല ഈ കാണുന്ന ഫോട്ടോയും അതുപോലെ തന്നെ നമ്മുടെ ഒരു കൂട്ടുകാരൻ എന്നുള്ള കൂട്ടുകാരൻ എൻ്റെ കൂട്ടുകാരൻ്റെ ചേച്ചിയുടെ മോനാണ് ഓക്കെ പുള്ളിക്കാരൻ വരച്ചെന്ന പിക്ചറാണ് കുറച്ചുകാലം മുമ്പ് വരച്ചതാണ് അവൻ ആക്ച്വലി ഇന്ന് ഞാൻ ആർ ടി മേ കൊടുക്കാന്ന് പോവാമെന്ന് പറഞ്ഞിട്ടായിരുന്നു പക്ഷേ വീഡിയോയും ആയിട്ട് ഇന്ന് ഇറങ്ങാൻ പറ്റിയിട്ടില്ല നാളെ കാലത്തായിട്ട് അവൻ്റെ അടുത്തേക്ക് പോകണം ഫുഡ് കൊടുക്കണം അപ്പോൾ ആ മച്ചൻ വരച്ചെന്ന ഫോട്ടോയാണത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ തുടങ്ങി മനസ്സിൻ്റെ ഉള്ളിൽ സന്തോഷം തോന്നിയിട്ടില്ല കുറച്ച് നിമിഷങ്ങൾ പറയുകയാണെങ്കിൽ വളരെ നിമിഷങ്ങളെന്നൊക്കെ പറയുമ്പോൾ വളരെ സാഹിത്യം ചേർന്ന് പോലെ തോന്നുന്നു വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് സന്തോഷം തോന്നില്ല കുറച്ച് സമയങ്ങളുണ്ടായിട്ടുണ്ട് അതിൽ ഒന്നാമത്തെ സംഭവം എന്ന് പറയണത് കുറച്ച് കാലം മുമ്പ് ഒന്ന് രണ്ട് വർഷം ഒന്നര വർഷം ആയെന്ന് പറഞ്ഞു ബാംഗ്ലൂർന്നൊരു പെങ്കുവച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു കാരണം പുള്ളിക്കാർ സ്റ്റഫാണ് മീൻസ് കഫ് അവിടുത്തെ വർക്കുകൾ കൊണ്ട് ഐ ടി പ്രൊഫഷണലാണ് അപ്പോൾ അതിൻ്റെ ഒരു തിരക്കും കാരണം ഇടയ്ക്കിടയ്ക്ക് അടിക്കാറുണ്ട് അപ്പോൾ ആ ഒരു വളരെ പുള്ളിക്ക് തന്നെ മനസ്സിലായാത്ത നല്ല സ്വഭാവമല്ല എന്നുള്ളത് കണ്ട്രോളൊക്കെ പുറഷെ പോയി തുടങ്ങി ആ സമയത്ത് പുള്ളിക്കാരിങ്ങനെ ഇരിക്കുന്ന സമയത്ത് മീൻ്റെ വീഡിയോസ് കണ്ട് അക്കൂരങ്ങൾ വീട്ടിൽ സെറ്റ് ചെയ്ത് ഒരു ഹോബി എന്നുള്ള രീതിയിലട്ടോ വരുമാനത്തിന് വേണ്ടിയിട്ടല്ല കാരണം പുള്ളിക്കാർക്ക് നല്ല പൈസ കമ്പനിയിൽ നിന്ന് കിട്ടുന്നുണ്ട് പക്ഷേ ഒരു ലൈഫ് ഒന്ന് ശരിക്കും എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് അക്കോറികളൊക്കെ സെറ്റ് ചെയ്തു ഇപ്പം അക്കോറിയത്തിന് പിന്നിലാണ് ഫുൾ ടൈം ഇരിക്കുന്നത് ഇപ്പോൾ ചീത്ത കൂട്ടുകെട്ടിലോട്ട് പോകാൻ സമയമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പുള്ളിക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ അത്രയ്ക്കും ഒരാളുടെ ലൈഫ് ശരിക്കും ചേഞ്ച് ആവുകയാണ് നമ്മുടെ ഈ ചാനൽ ത്രൂ അത് ഒരു സംഭവം അതുപോലെ തന്നെ എന്നൊരു ട്രാൻസ്ജെൻഡർ വിളിച്ചിട്ടുണ്ടായിരുന്നു കണ്ണൂർ കോഴിക്കോട് ഭാഗത്ത് നിന്ന് ഇവിടെ നിന്ന് പോകണം ഞാൻ കൃത്യമായിട്ട് ഉറക്കമൊന്നുമില്ല ഒരു സൈഡിൽ നിന്നാണ് പേര് ഞാൻ പറയുന്നില്ല ആക്ച്വലി അത് പ്രശ്നമാവേണ്ട ഇനി ആർക്കായിരിക്കും ഇഷ്ടപ്പെടാം ഇഷ്ടപ്പെടാതിരിക്കാം ഓക്കെ ഞാൻ ആരുടെയും പേര് പറയുന്നില്ല ഈ വീഡിയോയിൽ അപ്പോൾ ആ ഒരു പുള്ളി വിളിച്ചിട്ട് സംസാരിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഒരുപാട് ലൈഫിൽ സ്ട്രഗ്ളിങ്ങിൽ കൂടെ കടന്നു പോയിട്ടുണ്ട് അല്ലെങ്കിൽ സ്ട്രഗ്ളിങ്ങിലാണ് അപ്പോൾ ആ ഒരു സമയത്തും ഗപ്പി ഫാമിങ് ഒരു വരുമാനം പ്ലസ് ഹോബി പ്ലസ് എൻജോയ്മെൻ്റ് എന്ന രീതിയിൽ ചെയ്തോട്ടെന്നൊക്കെ ചോദിച്ചിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴും അല്ലാ സംഭവം ഇങ്ങനെ മനസ്സിൽ കൂടെ ഇങ്ങനെ ഫ്രണ്ടിൽ കൂടെ മറിഞ്ഞു പോകാമെന്ന് പറയില്ലേ അത്രയ്ക്കും ഓർമ്മ വരുന്നുണ്ട് ഓരോരുത്തരുടെ സംസാരങ്ങളും അപ്പോൾ പലരെയും ആ നമുക്ക് ഇൻസ്പയർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഏറ്റവും തമാശയിട്ട് എനിക്ക് തോന്നിയുള്ള കേസ് ഒരു അപ്പച്ചൻ വിളിച്ചതാണ് ആലപ്പുഴ സൈഡിൽ നിന്ന് അങ്ങോട്ടാണ് ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞത് ബ്രൈജോനെ നിന്നെ എന്തൊക്കെ പറഞ്ഞാലും ശരി സമ്മതിക്കേണ്ട കേസ് എന്താ വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ മോൻ ലോക്ക്ഡൗൺ മുമ്പത്തെ സംഭവം കേട്ടോ ഫുൾ ടൈം ഗ്രൗണ്ടിലൊക്കെ പോയിട്ട് ഫുൾ കളിങ് കളിങ് ആയിരുന്നു വീട്ടിൽ കിട്ടണ്ടായിരുന്നില്ല പക്ഷേ പുള്ളിക്ക് ഞാനിപ്പോൾ അതായത് മഗ മകന് ഈ അപ്പച്ചൻ കുറച്ച് ഗപ്പിയും നാല് ടാങ്കും മേടിച്ച് മേടിച്ച് കൊടുത്തു അതോട് കൂടിയിട്ട് മോനെ പുറത്തൊന്നും പോയി കളിക്കാൻ സമയമില്ല ഫുൾ ടൈം വീട്ടിൽ തന്നെ ഉണ്ട് മീനെ എന്ന് പറഞ്ഞിട്ട് വളരെ ഹാപ്പി ആയിട്ടൊരു അപ്പച്ചൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കുറച്ച് ആൾക്കാരെന്നെ വിളിച്ചിട്ടായിരുന്നു ക്യാൻസർ ഉള്ള പേഷ്യൻസ് ജോലിക്ക് പുറമെ പോകാൻ പറ്റാത്ത അവസ്ഥകൾ ജോലി ചെയ്യാനുള്ളൊരു ഫിസിക്കലിയും അവർക്ക് പറ്റില്ല പോകാനുള്ള ഇല്ല അപ്പോൾ ആ രീതിയിലൊക്കെ ഗപ്പി ഫാം തുടങ്ങട്ടെ എന്ന് ചോദിച്ചു വിളിച്ചിട്ട് ആൾക്കാരുണ്ട് ഒരുപാട് ചേട്ടന്മാർ ഗൾഫിൽ നിന്ന് വിളിച്ചിട്ടുണ്ട് ഗപ്പി ഫാം തുടങ്ങുന്ന സമയത്തുള്ള സജഷൻസൊക്കെ ചോദിച്ചിട്ട് കുറേ പേര് നമ്മൾ ആക്ച്വലി ഈ സമയങ്ങളിൽ ഫാമിൻ്റെ ഇനോഗ്രേഷനൊക്കെ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു കൊറോണയും പിന്നെ നമുക്ക് പോകാനുള്ള സമയത്തിൻ്റെയും ഡിസ്റ്റൻസിൻ്റെ ഒക്കെ പ്രശ്നമുള്ളതുകൊണ്ടാണ് ഒന്ന് രണ്ട് ഫാമുകളുടെ ഇനോഗ്രേഷന് പോകാൻ പറ്റാണ്ടിരുന്നത് ഓക്കെ ചില ഷോപ്പുകാരെ വിളിച്ചിട്ടായിരുന്നു മലപ്പുറം സൈഡിൽ നിന്നൊക്കെ ഇപ്പോൾ വെച്ച് നമ്മുടെ ഷോപ്പിൻ്റെ ഇനോഗ്രേഷനാണ് വരാൻ പറ്റുന്നതൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ കുറേ നല്ല അനുഭവങ്ങളുണ്ട് ഈ ഒരു ചാനൽ തുടങ്ങുന്ന സമയത്ത് ഞാൻ വളരെ ഡസ്പ ആയിരുന്നു വളരെ ഡസ്പ മീൻസ് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഞാൻ നാട്ടിൽ ഇതേപോലെ നാട്ടിൽ സെറ്റിൽ ആവാൻ ആഗ്രഹിച്ചിട്ടുള്ള ആഗ്രഹിച്ചിട്ടുള്ളൊരു വ്യക്തിയൊന്നും അറിഞ്ഞില്ല പ്ലസ് ടു കമ്പ്യൂട്ടർ സയൻസിന് ശേഷം എഞ്ചിനീയറിംഗ് ചേർന്നു ഇലക്ട്രോണിക്സ് ആൻഡ് ഇല കമ്മ്യൂണിക്കേഷൻ അതിനുശേഷം കുറച്ചു കാലം നാട്ടിൽ നിൽക്കുക പിന്നെ നമ്മുടെ ദുബായ് മിഡിൽ ഈസ്റ്റിലോട്ട് വണ്ടി കയറാനുള്ള ഒരു പ്രതീക്ഷയായിരുന്നു അതിനുശേഷം അവിടെ തന്നെ ഉള്ളത് അല്ലെങ്കിൽ ഒരു നേഴ്സിന് കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ ഒരു സാലറി എക്സ്പെൻസിനും ഒരാളുടെ സാലറി സേവിങ്ങിനും നീക്കി വയ്ക്കാറുണ്ടോ ആ രീതിയിൽ ലൈഫ് സെറ്റാന്ന് വിചാരിച്ചിടുന്നൊരു വ്യക്തിയാണ് ഞാൻ പിന്നെ എപ്പോഴും ജോലിക്ക് കയറി നമ്മളൊരു കോർപ്പറേറ്റ് കമ്പനിയിൽ ഒരു മാനേജ്മെൻറ്റ് പോസ്റ്റ് ഇരിക്കുന്ന സമയത്ത് എനിക്ക് എന്തുവാ ഒരു തൃപ്തി തോന്നിയില്ല ഒരു മനസ്സിന് തൃപ്തി വരില്ല എന്ന് പറയില്ലേ ആ ഒരു സിറ്റുവേഷനായി പച്ച നാട്ടുകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ തിന്നിട്ട് അല്ലെൻ്റെ ഇടയിൽ കുത്താന്ന് പറയുന്ന നാട്ടുകാർ ആ ഒരു അവസ്ഥയിലെത്തി കാരണം എല്ലാം സെറ്റായിരുന്നു ലൈഫ് എല്ലാം സെറ്റായിരുന്നു ആ സമയത്ത് പിന്നെ ഒരു ദിവസം കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായി പേഴ്സണലായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല പ്രൈവറ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അതായത് ബൈക്കെടുത്ത് ഹിമാലയത്തിൽ പോയിട്ട് കഞ്ചാവ് കളിക്കണം ഗോവയിൽ പോയി കള്ളുപിടിക്കണം എന്നുള്ള ചിന്തയായി അപ്പോൾ പിന്നെ ഒരു രണ്ടും വേണ്ട നമുക്ക് ആ പ്രോബ്ലം മാറ്റിയാൽ മതി നമ്മളൊരു പ്രോബ്ലത്തിൽ നിന്ന് മാറി മറിയേണ്ട ആവശ്യമില്ല ഒരു തീരുമാനം എടുത്തു അതിന് ശേഷം പിന്നെ സ്വന്തമായിട്ട് എന്താണെന്ന് തോന്നുന്നത് അതുവരെ നമ്മൾ കുറേ നാട്ടുകാരും വീട്ടുകാരും എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ ചെയ്യുന്ന കുറേ സ്വഭാവങ്ങളുണ്ടല്ലോ എല്ലാ വ്യക്തികൾക്കും ഉണ്ടായ ഒരു സമയം അതിന് ശേഷം പിന്നെ തീരുമാനിച്ചു എന്താണ് നമുക്ക് തോന്നുന്നത് ശരി അത് ചെയ്യുക കുറ്റം പറയുന്ന ഒരു കുറ്റം പറയും എന്നുള്ള രീതിയിലാണ് പിന്നെ അവിടെ നിന്ന് ഉണ്ടായത് സത്യം പറയുമ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്തും നിൻ്റെ മുഖൊക്കെ ആരെങ്കിലും കണ്ടിരിക്കുമോ ഏതെങ്കിലും വീഡിയോ ക്ലിക്ക് ആവുമോ എന്നൊക്കെ ചോദിച്ചാൽ കുറെ ആൾക്കാരുണ്ട് ഒരു ലക്ഷം പേര് കണ്ടു കണ്ടുകഴിഞ്ഞാൽ എത്ര രൂപ കിട്ടുമെന്ന് ചോദിച്ചാൽ ആൾക്കാരുണ്ട് ഒരു ലക്ഷം പേര് പോയിട്ട് പത്ത് പേര് കണ്ടിരിക്കുമോ എന്ന് ചോദിച്ച ആൾക്കാരുണ്ട് ഇപ്പോൾ ഒരു ലക്ഷത്തി ഇരുപത്തൊന്നായിരം സബ്സ്ക്രൈബേഴ്സായി ഒരു മാസം ഏകദേശം ഒരു ഏഴായിരം രണ്ടായിരം സബ്സ്ക്രൈബേഴ്സ് വെച്ച് കൂടുന്നുണ്ട് വീഡിയോസൊക്കെ ഒരിതും കുഴപ്പമില്ലാത്ത പോകുന്നുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും കുഴപ്പമില്ല ഹാപ്പിയാണ് നമ്മളിപ്പോൾ പിന്നെ ഒരു കേസ് പറയാനുള്ളത് എന്താ വെച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമസ്തേ കേരള കേരളിവിടെ എത്തി നിൽക്കുമ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടേണ്ടത് തന്നെയാണ് തീർച്ചയായിട്ടും പക്ഷേ അതിൻ്റെ കൂടെ തന്നെ പറയേണ്ട ഒരു കാറ്റഗറി ഓഫ് ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും കൂടെ നിന്ന് പാറ വയ്ക്കുന്ന മാനം വരായ ചേട്ടന്മാരും ചേച്ചിക്ക് ചേച്ചിമാരും സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ അതായത് ഞാൻ ജസ്റ്റ് ഒരു യൂട്യൂബ് ചാനൽ എന്നുള്ള രീതിയിൽ പോവുകയാണെങ്കിൽ എനിക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല കാരണം വീഡിയോ ചെയ്യണു പൈസ ഉണ്ടാക്കണു വീഡിയോ ചെയ്യണു പൈസ ഉണ്ടാക്കണു എന്നുള്ള രീതിയാണെങ്കിൽ ആ രീതി വരില്ല അതല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ഗപ്പീസ് കാണിച്ചുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുക നിങ്ങൾക്ക് പറഞ്ഞമായിട്ട് മനസ്സിലായില്ല ഇപ്പോൾ എൻ്റെയിൽ കുറച്ച് ഗപ്പീസ് ഉണ്ട് ഓൾറെഡി കുറച്ച് ഗപ്പീസ് ഉണ്ട് പത്ത് മുപ്പത്താറ് അക്വറിയുണ്ട് കുറച്ച് ടബുകളുണ്ട് അത് മാത്രം കാണിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ ചെയ്യുക അല്ലെങ്കിൽ നാല് ഫ്രിഡ്ജ് ബോക്സും ഒരു ഷെഡും എത്ര രൂപ ചിലവാകും ഈ ക്യാമറ കാശ് പോലും വേണ്ട ഒരു ഗപ്പി ഫാം സെറ്റ് ചെയ്യാം ആ രീതിയിൽ സ്വന്തം ഫാം ചെയ്ത് സ്വന്തം പ്രൊമോഷൻ ചെയ്ത് നടക്കുകയാണെങ്കിലും എനിക്ക് ഒരുപാട് പാരകളൊന്നും വരില്ല അല്ലെങ്കിൽ ഞാൻ ഞാനതേക്കുറിച്ച് ഒരുപാട് ബോധന ചെയ്യുന്നില്ല ഞാൻ ചെയ്യേണ്ട പ്രവർത്തി ഞാൻ ചെയ്യാം എന്നൊരാൾ വീഡിയോ വിളിക്കാൻ വീഡിയോ ചെയ്യുമെന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും ചിന്തിക്കാറില്ല അതുകൊണ്ട് അതിൻ്റെ ഒരു പൊളിറ്റിക്സ് ഉണ്ടോ ആയിരുന്നതിലുണ്ടോയെന്ന് ഞാൻ നോക്കാറില്ല കാരണം ഒരുപാട് പൊളിറ്റിക്സ് ഉള്ള ഒരു മേഖല തന്നെയാണ് ഈ ഒരു ഗപ്പി ഫാമിംഗ് എന്ന് പറയണത് ഗപ്പി ഫാമിംഗ് ബ്രീഡിംഗ് എന്നൊക്കെ പറയണത് അത്യാവശ്യം പൊളിറ്റിക്സ് നല്ലപോലെ നടക്കുന്ന ഒരു മേഖല തന്നെയാണ് ഞാനതിൽ ഇൻവോൾവ് ആവാറില്ല പക്ഷേ ചില ആൾക്കാർക്ക് ചില സാഹചര്യത്തിൽ കുറ്റം പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ സംശയങ്ങളാണ് പലർക്കും ഇപ്പോൾ ഒരു കേസിൽ എന്നെ വിളിച്ച് നോക്കിയാണെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും പറഞ്ഞു കൊടുക്കാം പിന്നെ എന്താ വെച്ച് നമുക്കിതിനൊന്നും എല്ലാവരെയും അതായത് പണ്ടൊക്കെ പറയില്ലേ ഒരു ആയിരം കലത്തിൻ്റെ വായ പൊത്തിമു കവർ ചെയ്യാൻ പറ്റും പക്ഷെ ഒരാളുടെ വായടയ്ക്കാൻ പറ്റില്ല എന്ന് അതുപോലെ തന്നെയാണ് കുറ്റം പറയേണ്ടവർ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും ഇഷ്ടപ്പെടേണ്ടവർ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയെന്ന് പറയണത് ആരുടെ ഇഷ്ടത്തിന് തുടങ്ങിയുള്ള കേസൊന്നുമല്ല എൻ്റെ മാത്രം ഒരു താല്പര്യത്തിന് തുടങ്ങിയ കേസ് തന്നെയാണ് അതുകൊണ്ട് തന്നെ ആരൊക്കെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാലും ഏൽക്കത്തില്ല അതാ സത്യം എന്തിനുണ്ടായാലും ഏൽക്കത്തില്ല കാരണം അങ്ങനെ ഏൽക്കാൻ വേണ്ടി തുടങ്ങിയുള്ളൊരു ചാനലുള്ളത് പിന്നെ അതിൻ്റെ കൂടെ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേരുടെ സപ്പോർട്ടുണ്ട് ഈ കുറ്റങ്ങളും പരദൂഷണമൊക്കെ പറയുന്ന സമയത്തും ബ്രൈജോ വിട്ട് എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാരുണ്ട് കട്ടാക്കി കട്ടാക്കി ചങ്ക് എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാരുണ്ട് അത് പൈസ കൊണ്ടാണെങ്കിലും ശരി എന്തുകൊണ്ടാണെങ്കിലും ശരി തുടക്കം തോട്ടെ സപ്പോർട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട് ഞാൻ കുറച്ച് യൂട്യൂബേഴ്സിൻ്റെ പേര് പറയാ ആഗ്രഹിക്കുകയാണ് ഫസ്റ്റ് ട്രിപ്പ് കപ്പിളിലെ സഞ്ജു റിയ നമ്മൾ യൂട്യൂബ് ചാനൽ എന്നുള്ള ഒരു ആഗ്രഹം മനസ്സിൽ വന്നപ്പോൾ തൊട്ടേ നമ്മളായിട്ട് കോണ്ടാക്റ്റ് ഉള്ള രണ്ട് വ്യക്തികളാണ് പലപ്പോഴും പല കാര്യങ്ങളിലും സപ്പോർട്ടുണ്ടായിരുന്നു ഇപ്പോൾ യു എസ് ൽ സമയത്തടക്കം സഞ്ജു വോട്ട് ചെയ്തെന്ന് ചോദിച്ച വ്യക്തിയാണ് ഞാൻ അപ്പോൾ അത്രയും സപ്പോർട്ടാണ് ഒരു ബ്രദറിൻ്റെ സ്ഥാനത്താണ് രണ്ട് പേരുള്ളത് ബ്രദർ ആൻഡ് സിസ്റ്ററിൻ്റെ സ്ഥാനത്ത് രണ്ട് പേരുള്ളത് അവർക്കൊരുപാട് താങ്ക്സ് പിന്നെ ഞാനിപ്പോൾ നമ്മുടെ കാർത്തിക് സൂര്യനെ വിളിച്ചിട്ടുണ്ടായിരുന്നു പലർക്കും അത്ഭുതമാണ് ഞാനും കാർത്തിക് സൂര്യൻ അറിയുമോ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ നല്ല കോൺടാക്റ്റിലാണ് ശരിക്ക് ഞാൻ മുമ്പ് പബ്ലിക് ഒപ്പീനിയൻസ് ചെയ്യുന്ന സമയത്ത് കാർത്തിക്കും പബ്ലിക് ഒപ്പിനിയൻസ് ചെയ്യുന്നുണ്ടായിരുന്നു സ്ട്രീറ്റ് ഇൻ്റർവ്യൂസ് അതിനുശേഷം ഞങ്ങളൊരു പ്രാവശ്യം ട്രിവാൻഡ്രത്ത് വെച്ച് മീറ്റ് ചെയ്തിട്ടുണ്ട് ഞാനൊരു മദേഴ്സ് ഡേയുടെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ട്രിവാൻഡ്രം പോയ സമയത്ത് അന്ന് ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു പുള്ളി വൈബാണ് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾ ഡെസ്പായിട്ടിരിക്കുന്ന സമയത്ത് പുള്ളിയായിട്ട് ഒരു അര സംസാരിക്കുകയാണെങ്കിൽ വേറെ ലെവൽ എനർജി ആയിരിക്കും നമുക്ക് കിട്ടാം അതിനുശേഷം പിന്നെ പറയാനുള്ളത് ഈ ബാധിക്ക സുജിത് ഭക്തൻ ഫിറോസ് ഫിറോസിക്ക കാരണം എൻ്റെ ആഡൻസിന് പ്രശ്നം ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ പാലക്കാട് പോയിട്ട് ഫിറോസിക്കനെ കണ്ടിട്ട് ഒക്കെ ഉണ്ടായിരുന്നു പുള്ളിയും വളരെ സപ്പോർട്ടായിരുന്നു കേട്ടോ അന്ന് ഈ പുള്ളി വേറെ ലെവൽ യൂട്യൂബറാണ് ഇപ്പം അത്ക്ക് മേലെയാണ് അപ്പോൾ ആ സമയത്തും നമ്മൾ വിളിച്ച സമയത്ത് ഫോൺ അറ്റൻഡ് ചെയ്യാനും ഒരു ആഡ്സെൻഡത്തിന് ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പാമ്പ്രാവിജ് പോന്നു സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉള്ള സപ്പോർട്ടൊക്കെ വളരെ ഈ ഘട്ടം ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങളിൽ പിന്നെ നമ്മുടെ മൈ വൈൽഡ് ഫാം വയനാട് നമിത പ്രിയൻ അവരൊക്കെ ഈ പറഞ്ഞ പോലെ ബ്രദർ സിസ്റ്റർ റിലേഷൻഷിപ്പാണ് എന്താവശ്യമെങ്കിലും അപ്പോൾ വിളിച്ചു കഴിഞ്ഞാലും വിളിക്കും അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റും അവർ കല്യാണം കഴിക്കാൻ പോകണം ഈ മാസം അവസാനത്തോട് കൂടിയിട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് പറ്റുകയാണെങ്കിൽ പോകണമെന്നുണ്ട് പക്ഷെ ഒരുപാട് ദൂരണ്ട് കൊറോണയാണ് ബൈക്ക് കൊണ്ട് പോന്നെയായിരിക്കണം അപ്പോൾ അവർ നല്ല സപ്പോർട്ടായിരുന്നു അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് നമ്മുടെ ഐ ആം റസൈൻ എന്ന് പറയുന്ന ബ്ലോഗ് ചെയ്യുന്ന റസൈൻ ബൈ അവർ ഡ്രെയിം ഫാക്ടറി അടാർ പെറ്റ് സ്റ്റോറി പിന്നെ നമ്മുടെ കൊച്ചനിയാണ് നിങ്ങൾക്ക് പറയുന്ന ഗപ്പിയ വാഗൻ നെഗിൽ എല്ലാവരും നല്ല സപ്പോർട്ട് തന്നെയാണ് പലപ്പോഴും കോണ്ടാക്റ്റ് ചെയ്യാറുണ്ട് എല്ലാ ഘട്ടത്തിലും കൂടെ നിൽക്കുന്ന കുറച്ച് എന്നുണ്ടെങ്കിൽ ഇവരൊക്കെ തന്നെയാണ് പിന്നെ ഒന്ന് രണ്ട് ദിവസത്തോടും പറയാൻ ആഗ്രഹിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ ചെയ്യാനുള്ള പ്രവൃത്തി ചെയ്യാം അപ്പോൾ കുറേ പേര് കുറ്റം പറയും ഓക്കെ കുറേ പേര് കളിയാക്കും മൈൻഡ് ചെയ്യേണ്ട നമ്മൾ കൂടെ നിൽക്കാൻ നമ്മൾ എക്സ്പ്രസ് ചെയ്യുക അതാ ഞാൻ പറയാവുന്നൊരു പോയിന്റ് ഞാൻ ഫസ്റ്റ് ജോലിയുടെ ദിവസം പറഞ്ഞപ്പോഴും പറഞ്ഞൊരു പോയിൻറ്റ് നമ്മൾ എക്സ്പ്രസ് ചെയ്യാം നമ്മുടെ ഫീലിംഗ് എന്താണ് നമ്മൾ നമ്മളെന്താണെന്ന് എക്സ്പ്രസ് ചെയ്യാം നമ്മൾ ഇമ്പ്രസ് ചെയ്യാൻ ശ്രമിക്കാതിരിക്കും ഒരാൾ അപ്പോൾ ഈ എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇഷ്ടപ്പെടുന്ന ചിലപ്പോൾ പത്ത് പേരുണ്ടാവാം ഇരുപത് പേരാണ് ചിലപ്പോൾ ലക്ഷക്കണക്കിന് പേര് നമ്മൾ നമ്മളിഷ്ടപ്പെടാനുണ്ടാവാം പക്ഷെ നമ്മൾ ഓരോരുത്തരും ഇമ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒറ്റപ്പെട്ട് പോകുന്ന പോലെ തോന്നും നമുക്ക് നമ്മുടേതായിട്ടൊരു ക്യാരക്ടർ ഇല്ലാത്ത പോലെ തോന്നും സോ അത്യാവശ്യം കത്തി വെച്ചു കുറച്ച് കൂടിപ്പോയെന്ന് എനിക്കറിയില്ല പക്ഷെ ഇത്ര സമയം എടുത്ത് പറയാനൊന്നും തോന്നി കേസ് അല്ലെങ്കിൽ കുറച്ച് മോശമായി പോകും ഇനിയും ഒരുപാട് പേരുടെ പേര് പറയാൻ വിട്ടുപോയിട്ടുണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്ത കേസില് ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സോറി പലപ്പോഴും പലരുടെയും സപ്പോർട്ട് കൊണ്ടാണ് നമ്മളിതിൽ എത്തിയിട്ടുള്ളത് പിന്നെ എനിക്ക് എടുത്ത പറയേണ്ട ഒരു കേസ് ഞാൻ അപ്പോൾ ആലോചിച്ചപ്പോൾ എടുത്ത് പറയേണ്ട ഒരു കേസ് നമ്മൾ മലപ്പുറം മീറ്റപ്പ് വെച്ച സമയത്ത് ഒരു ഗെറ്റ് ടുഗതർ വെച്ച സമയത്ത് ഒരു പത്തൊമ്പത്താറ് പേര് വന്നിട്ടുണ്ടായിരുന്നു ഒരു പ്രോഗ്രാമിൽ മലപ്പുറം ടീമിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഒരു കട്ട സപ്പോർട്ട് ഉണ്ടായിരുന്നു അവിടെ പ്രശ്നം ഉണ്ടായിരുന്നു ആ ഒരു ഡേറ്റിൽ ഞാൻ പറ ആഗ്രഹിക്കുന്നില്ല വീഡിയോയിൽ ഒരുപാട് ബിഹേൻ ദി സീൻസ് ഉണ്ടായിരുന്നു അവിടെ ആ സമയത്തൊക്കെ ബ്രജചാട്ട നടത്തിയേ പറ്റൂ എന്ന് പറഞ്ഞ കുറച്ച് പേരുണ്ട് മലപ്പുറത്ത് നമ്മുടെ ചങ് എന്താ ഇതൊക്കെ പറയുന്ന സമയത്ത് ആ ഒരു സിറ്റുവേഷനും അവരുടെ മുഖമൊക്കെ ഇങ്ങനെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുകയാണ് കണ്ട് സംസാരിച്ചതൊക്കെ അതൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇനിയും നിങ്ങൾക്ക് നിങ്ങളുടെ ഇതേപോലത്തെ സപ്പോർട്ട് നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ അത്രക്കാ പറയുള്ളു കുറേ ശ്വാസം എടുത്തിട്ടും കുറേ പോസ് എടുത്തിട്ടൊക്കെയാണ് പറയുന്നത് ഉള്ളിൽ നിന്ന് പോകുന്ന സംഭവങ്ങളാണ് ഞാൻ പരമാവധി നാച്ചുറൽ എഡിറ്റ് ചെയ്യാൻ നോക്കാം കട്ട് ചെയ്യാതെ എഡിറ്റ് ചെയ്യാൻ നോക്കാം ഓക്കെ അപ്പോൾ അത്രക്കാ പറയുള്ളൂ ഗേസ് പിന്നെയും അടുത്ത വീഡിയോ രണ്ടെണ്ണം വരുന്നുണ്ട് ബിഹാൻഡി സീൻസ് പറയുകയാണെങ്കിൽ രണ്ട് വീഡിയോസ് ഫിക്സ് ചെയ്തിട്ടുണ്ട് വേറൊരു അഞ്ചാറ് വീഡിയോസ് ഗപ്പി ഫാം വീഡിയോസ് കുറച്ച് കാലങ്ങളായിട്ട് പെൻഡിങ്ങുള്ള വീഡിയോസാണ് ലോക്ക്ഡൗൺ കാരണം നീണ്ടുപോയ വീഡിയോസാണ് പറയുമ്പോൾ കുറച്ച് ഇമോഷണൽ ആയി പോകുന്നുണ്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കേസും ദിസ് ഇസ് ബ്രാജ്ജ് ജോബ് സൈനിങ് ഓഫ്